ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടണിൽ ക്ലിക്ക് പണ്ണുങ്കോ. ബെൽ ബട്ടൺ മേം ക്ലിക്ക് കരൂ. ഹലോ ഫ്രണ്ട്സ്, ഉഡായിപ്പ് ഗായ്സ് ഹിയർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരു പഴയ ലാപ്ടോപ്പാണ്. ഇത് 2009 വിൻഡോസ് 7 ആണ്. ആ അങ്ങനെ റിലീസാണ് ഈ സാധനം. ഇത് അന്നത്തെ i7, അന്നത്തെ കൂടി, അന്നത്തെ മെയിൻ അന്ന് i7 ഉണ്ടായി. ആരാന്നാ ഈ അത് പറയുന്ന അന്തസ്സായിരുന്നു. പക്ഷെ ഫസ്റ്റ് ജെൻ ആട്ടോ, i7 ഫസ്റ്റ് ജെനിലെ സെക്കൻഡ് ജെൻ ആണ്. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജെൻ തന്നെ ഇറങ്ങിയത്. അതൊക്കെ അതിന് മുന്നേ ആണല്ലേ. ഓക്കെ, അപ്പോഴത്തേക്ക് സെക്കൻഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ജെൻ. ഓക്കെ, അപ്പം ഇനി ഇത് പഴയ ലാപ്ടോപ്പ്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പഴയ ലാപ്ടോപ്പ് ഇങ്ങനെ പൊളിക്കാറായി ഇരിപ്പുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് നല്ല പഴക്കമുള്ളതുകൊണ്ട് കിടന്ന് എഴയുമാണ്. അപ്പം ഓണാകാനൊരു 15 മിനിറ്റ് എടുക്കുമായിരുന്നു. സോ അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് മാറ്റി SSD വെച്ചൊന്ന് പവർ ആക്കാൻ പോവാണ്. സോ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അതിന് നമ്മളിവിടെ SSD വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 1 TB SSD ആണ്. TB എന്ന് വെച്ചാൽ 1000 GB, 1024 GB ഉണ്ട്. സോ അപ്പം ഇതിന് ഏകദേശം ഒരു 10,000 രൂപ ആ ഒരു റേഞ്ച് വരും. ആമസോണിൽ 10,000 രൂപയ്ക്ക് വരും. ആ അത് വരും. ഞങ്ങൾക്ക് ഇത് എത്ര രൂപ കിട്ടിയെന്ന് പറയില്ല. ആ അത് സീക്രട്ടാണ്. സോ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്തെല്ലാം വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതെ, പാക്കേജ് പൊട്ടിച്ചിട്ടില്ല, അതുമാതിരി പറ്റിച്ചോ എന്ന് അറിയത്തില്ല, സാധനം ഉണ്ടോ എന്ന് അറിയാം. സാധനം ആദ്യം ഉണ്ടോ എന്ന് അറിയട്ടെ. ആ പൊട്ടിച്ചോ, എന്നിട്ട് ലാപ്പൊക്കെ അടിക്കാം. അങ്ങോട്ട് പവർ ആകട്ടെ, അങ്ങോട്ട് പൊട്ടിച്ച്. ഓ ഇത്ര നേരം അവന് സോക്കേടില്ല, ഇപ്പോഴാണ് പറയുന്നത്. വരുമ്പോ അങ്ങനാണല്ലോ, വരുമ്പോ എല്ലാം ഒരുമിച്ച് ഈ വരുമെന്നുള്ളതാണ്. സോ ഇത് സൈഡിൽ കട്ട് ചെയ്യാം. അതായത് ഇത് കട്ടിച്ച് വിടാം, എന്തിനാണ് കാണുന്നത് വലിച്ചു പൊട്ടിയത്, ചുമ്മാ തുറന്നാൽ മതി. ആ ശരിയാണ്, അതൊരു സ്റ്റിക്കർ ഉണ്ട്. അതാണ് സ്റ്റിക്കർ ചെയ്യുന്നില്ല, വില്ല് അതിലുണ്ടല്ലോ. ഓക്കെ, ഭയങ്കര സേഫ്റ്റി ആണല്ലോ. സേഫ്റ്റി ആണോ, പെവറായിട്ട് അയച്ചേക്കുവാണ്. പരസ്യം, പരസ്യമാണ് അവരുടെ പരസ്യം. സോ ബാക്ക് ഇത് ഞങ്ങൾ കാണിച്ചു തരാൻ വേണം. സാംസങ്ങിൻ്റെ SSD പരസ്യം ഒന്നും ഉണ്ടാ ദോഷിക്കുന്നത് ഇത്. ആ ഓക്കെ, കുറെ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് പൊളിയാണ്, ഞങ്ങൾ ഫസ്റ്റിലെ മാറ്റിയിട്ടുണ്ട്. വലിയ പുറത്തായിരുന്നു. ഇതാണ് നമ്മുടെ SSD ഉണ്ടോ, 1 TB ഉണ്ട്. ഇപ്പോഴത്തെ കണ്ടു. പക്ഷേ ഇതും ഇപ്പോഴത്തെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പോഴും സ്കൂളിലെ സിലബസിൽ ഫ്ലോപ്പിയും ഇതും കിടന്ന് കറങ്ങുന്നതേ ഉള്ളൂ. ലാപ്ടോപ്പിൽ നിന്ന് വരെ DVD ഡ്രൈവ് എടുത്ത് മാറ്റാൻ തുടങ്ങി. കുഴപ്പമില്ലല്ലോ. ആ അതെ, ലാപ്ടോപ്പിൽ നിന്ന് ഇപ്പം ഇത് CD ഇപ്പോൾ ഇല്ല. എവിടെ CD കിട്ടുന്നത്? ഇതൊന്നും ഇതൊക്കെ സിലബസ് നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറയും. പിള്ളേർ ഇപ്പോഴും ഫ്ലോപ്പ് പഠിച്ചുകൊണ്ടിരിക്കുക. അതെന്തോ മതി സാർ, നമ്മൾ പോലും കാണുന്നില്ല. ഇപ്പം പോലും ഇല്ല, ഫ്ലാപ്പി ഒക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞ്. ഇപ്പോൾ SSD വന്നിരിക്കുകയാണ്. സോ ഇപ്പോൾ പുതിയ ലാപ്ടോപ്പിലാണെങ്കിൽ M.2 നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ ഒരു വേരിയൻ്റ് ഉണ്ട്, M.2 അത് വരുന്നത്. അത് നമുക്ക് അതിനുള്ള സ്ലോട്ട് പ്രത്യേകമുണ്ട്. ഈ ലാപ്പിന് അതിനുള്ള ഇതൊന്നും ഇല്ല. ഇത് ഹാർഡ് ഡിസ്ക് ഇടാൻ മാത്രമേ ഉള്ളൂ. ഇത് അത് ഇതിൽ ചേരും. സ്പീഡായിരിക്കും കുറച്ചുകൂടെ. പക്ഷേ അത് പുതിയ ലാപ്ടോപ്പുകളാണ് വരുന്നത്. ഈ ഒരു മോഡൽ ഇപ്പോഴത്തെ എല്ലാ ലാപ്പിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ സാധനം. ഓക്കെ, ആ സോ ഗൈസ്, നമുക്കിത് അഴിച്ച് നമുക്ക് ഇടാം. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ഹാർഡ് ഡിസ്ക് ഫസ്റ്റ് ഊരി മാറ്റും, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ട ഒരു സ്ക്രൂ ഡ്രൈവറാണ്. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ കേസിൽ ഇപ്പം ഈ റാമിന് ഒരു സെക്ഷൻ, ഇത് രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ വായിക്കലത്തെ ഫുള്ള് അഴിച്ചു മാറ്റിയാലേ പറ്റത്തുള്ളൂ. അത് ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ട്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ വാറണ്ടി പോയിടാം. പഴയതിനകത്ത് വാറണ്ടി പോവാണ്ട് തന്നെ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഫാനിൽ ഫുള്ള് ഊരി കഴിഞ്ഞാൽ വാറണ്ടി ഒന്നും പോയിടല്ലോ. അതാണ് സീൻ. അപ്പം ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് നൈസ് ആയിട്ട് സ്ക്രൂ മാറ്റി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് അഴിച്ചെടുക്കാം, റാം അഴിച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ വരുന്നതിനെല്ലാം മിക്കതും ഇല്ലേ, മിക്കതും എൻ്റെ ലാപ്ടോപ്പ് എല്ലാം അത് കുറച്ച് വഴക്കമുണ്ട്. 2015 16 ആ എന്തുവാണല്ലോ, അത് ഫുള്ള് കുത്തിപ്പൊളിക്കാതെ അഴിക്കാൻ പറ്റത്തില്ല. ആ അത് നിങ്ങളുടെ ലോജിക് അനുസരിച്ച് അങ്ങ് അഴിക്കുക. അഴിക്കാൻ അറിയത്തില്ലെങ്കിൽ വേണ്ട ഈ പരിപാടി. ഇത് നോക്കുക, വിട്ടോ, ഇവിടുന്ന് വിട്ടോ. സ്ക്രൂ അഴിക്കാൻ അറിയാത്തവന്മാർ ഇത് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഹാർഡ് ഡിസ്ക് കണ്ടാൽ തിരിച്ചറിയണം. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ
അതൊന്നിവിടെ പറയണ്ട. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. എത്ര ജി ബി? ഇത് ഇങ്ങോട്ട് തള്ളി വിട്ടാൽ മതി ഗൈസ്. ആ അത് കഴിച്ചു വരും. വേണ്ടോ? എത്ര ജി ബി? ഇത് 500 GB. എവിടെ എഴുതിയേക്കുന്നത്? 500 GB. പക്ഷേ 500 GB ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 500 GB. ഓക്കെ. സോ ഇത് ഇങ്ങനൊരു സാധനം, ഇത് അഴിച്ചേക്ക് ബാക്കിൽ. ആ ഇത് കഴിക്കണം. ഇതെന്തിനാ അറിയോ? കയറി ചൂട് ചുട്ട് വഴുക്കാതിരിക്കാൻ വേണ്ടി. എന്ത് മെറ്റീരിയൽ? ഇതാടാ സ്റ്റീൽ അലൂമിനിയം അല്ലേ? ഓക്കെ. അത് അത്ര കണ്ട് പൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചു. അലൂമിനിയം ടിന്നാ. ഓക്കെ. അതിൻ്റെ ഇതിൻ്റെ സൈഡിൽ സ്ക്രൂ, ആ ഇതിൻ്റെ സൈഡിൽ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ സ്ക്രൂ സാധനം നമ്മൾ നേരെ അഴിച്ചിട്ട് നമ്മുടെ പുത്തൻ SSD-യിലോട്ട് ഇടും. അങ്ങനെ ചൂട് പിടിച്ച് ഭണ്ഡാരം അടങ്ങാതിരിക്കാൻ വേണ്ടിയാണത്. SSD-യിൽ അങ്ങനെ കണ്ടവനെ ചൂടൊന്നും വരത്തില്ല. വരത്തില്ല. എന്നാലും ചുമ്മാ അടങ്ങട്ടെ ഭംഗിക്ക്. വാറണ്ടി ഗൈഡ്. അതിനുശേഷം റിമൂവ് ബിഫോർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഇത് റിമൂവ് ചെയ്തില്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ചുമ്മാ പറയാടാ, എന്ത് പറയാ? കറക്റ്റ് സമയത്ത് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മഴ. സോ അത് അതെടുത്ത് വെച്ച് കൂട്ടം കാണുന്നില്ലല്ലോ. അതെനിക്കും കാണുന്നില്ല. ആ ഇപ്പൊ കണ്ടു. ഇതിന്റെ ആവശ്യം ഇല്ല ഗൈസ്, നിങ്ങൾ വേണമെങ്കിൽ വെച്ചാ മതി. ആ സോ ഗൈസ്, നല്ല മഴയുണ്ട്. ഇതിന്റെ ഈ മേളിൽ പുതിയൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക്ഷോപ്പ് പോലെ. അപ്പൊ അതിന്റെ മേളില് നമ്മൾ ഈ ഷീറ്റ്, അതിലേയും ഗിളി 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 വെള്ളം വീണ സൗണ്ട് ഭയങ്കരമാണ്. ഇതിപ്പൊ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ആയിരിക്കും. സോ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അലൂമിനിയം ഷീറ്റ് പാക്ക് വെച്ച്. ഓക്കെ. ഇനി ഇതങ്ങോട്ട് വെച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ? അങ്ങോട്ട് വെച്ചിട്ട് കൊടുത്താൽ മതി. നേരെ അങ്ങോട്ട്. ഓക്കെ. ഒരു പ്രസ് കൊടുത്താൽ ലോക്ക് ആയിട്ടിരുന്നു. പിന്നെ നമ്മൾ കവർ ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് അടച്ചു കൊടുക്കുക. അപ്പൊ സാധനം സെറ്റ് ആയിട്ടുണ്ട്. വെച്ചു, നമ്മളിനി ചുമ്മാ വെച്ചാ പോരെ, ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ അതിനകത്തൊന്നും ഇല്ല. അതിനകത്തൊന്നും ഇല്ല. നമ്മള് വിൻഡോസോ ഏതാ ഓഎസ് എന്ന് വെച്ചാൽ അതങ്ങ്. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ ഈ സി ഡി ഇട്ടാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ പഴയ ലാപ്ടോപ്പുകളിലൊരു സീൻ വരുന്നുണ്ട്. കാരണം ഈ ബൂട്ടബിൾ USB ആക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അപ്പോൾ അത് മിക്ക സോഫ്റ്റ്വെയറിലെ അങ്ങനെ ആക്കിയിട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ബൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് സ്ക്രീൻ ഇങ്ങനെ മിന്നി നിൽക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും കുറേ പേർക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പവർ ISO എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ അത് ഉപയോഗിച്ച് മാത്രമേ ഇത് ബൂട്ടബിൾ USB ആക്കാവുള്ളൂ. ഈ പെൻഡ്രൈവ് ഇതിനകത്ത് Windows 10 ഇപ്പം ചെയ്ത് വെച്ചേക്കുവാണ്. അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ ചെയ്യരുത്. പറഞ്ഞു തന്ന് പവർ ISO മാത്രം ഉപയോഗിക്കാതെ ചെയ്യാൻ. വേറെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഇറ കാണിക്കുന്നുണ്ട്. ഞാൻ 3-4 നോക്കി. അപ്പൊ ഇതേ റെഡി ആയുള്ളൂ. പിന്നെ ബൂട്ട് ചെയ്യുമ്പോൾ ചാർജർ കണക്ട് ചെയ്യണം. ബൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ചാർജർ കണക്ട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. നമ്മൾ USB അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, നമ്മൾ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഓപ്ഷൻ വരും. ഇപ്പൊ കാണിക്കും. ഇവിടെ ഇപ്പൊ കാണിക്കും. F12 ക്ലിക്ക് ചെയ്യുക. F12 ആണ് ബൂട്ട് മെനു കേറുന്നത്. ഓരോ ലാപ്പിനും ഓരോ മദർ ബോർഡിന്റെ അനുസരിച്ച് മാറുക. ഓക്കെ. അത് കഴിയുമ്പോൾ നമ്മൾ USB എന്ന് സെലക്ട് ചെയ്യും. കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണാലോ, ഫേവറായിട്ട് കാണാലോ. ഓക്കെ, USB സെലക്ട് ചെയ്ത് മാറ്റി മാറ്റി സെലക്ട് ചെയ്യാം. ഇല്ല പിന്നെ നമുക്ക് ബയോസിക്കറി എന്തുവാ ബൂട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് അടിച്ചാൽ കേറിയാൽ മതി. ഇപ്പൊ നമ്മൾ USB സെലക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ മിന്നി മിന്നി കുറച്ച് നേരം നിൽക്കും. അത് ഈ ടൈം ലാപ്സ് ആയിരിക്കും. We'll be right back.
സോ ഗായ്സ്, ഇത് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തേക്കുവാണ്. പവർ ആയിട്ടുണ്ട്, ഒരു സീനും ഇല്ല, വിഷയം ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഇത് ഇതിനകത്ത് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം പഴയ ഒരു ലാപ്പ് ഇങ്ങനെ എടുത്ത് പണ്ടാരം അടക്കുവാണെങ്കിൽ തീംസിൽ ഇങ്ങനെ പോയിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൻ്റെ മറ്റേ തീംസിലല്ലായിരുന്നു, ആ ഡെസ്ക്ടോപ്പായി കണ്ടത് തീംസിൻ്റെ അകത്ത്, അതെ തീംസിലായിരുന്നു, താഴെ അങ്ങോട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഡെസ്ക്ടോപ്പ് ആയിക്കണ ഈ പറഞ്ഞുള്ള തീംസിൽ കയറിയിട്ട് നമ്മൾ എടുത്ത് ചുമ്മാ അതൊരു ഭംഗി കിട്ടേക്കാവല്ലേ, ആരും ഇല്ല, അത് കിടന്ന ഒരു അന്തസ്സാണല്ലേ, ഡിസ്പീസി എന്നാക്കിയിട്ടുണ്ട്. സോ ഡിസ്പീസി പ്രോപ്പർട്ടി എടുത്ത് കളയാം, തൊടാറ് പോലും ഇല്ല. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് വന്നല്ലോ, ഇതിൽ കോർ i7 ഈ പ്രോസസ്സറിൻ്റെ നെയിം അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഡ്രൈവർ കിട്ടും. ഇതിൻ്റെ ഡ്രൈവർ ലേറ്റസ്റ്റ് ഇപ്പം 10 കാണത്തില്ല, 8.1 ഇട്ടാലും വർക്ക് ചെയ്യും ഈ ഗ്രാഫിക്സിൻ്റെ ഡ്രൈവർ. അപ്പം ഈ ആപ്പിനൊക്കെ, കാരണം ഇത് ഗ്രാഫിക്സിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തില്ല, ഇതെടുക്കുമ്പോൾ ഒരു മങ്ങലുണ്ട്, ഇത് ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെതറി വെട്ടി വരുന്ന പോലൊരു ഫീലുണ്ട്. സോ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ആയോ എന്നറിയാൻ നോക്കുന്ന എങ്ങനെ അറിയോ, ഈ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സ് എടുക്കുക, ഇതിൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ സെറ്റിങ്സ് ഉണ്ട്, അതിൽ കയറി ഇപ്പം അഡാപ്റ്ററിൻ്റെ ഇതിപ്പം 4000 കണ്ട് കാണിക്കും, പക്ഷേ അത് ചുമ്മാ കാണിക്കുന്നതാണ്, 4000 ഇല്ല, പക്ഷേ ഇത് ഇത് കണ്ടില്ല, മൈക്രോസോഫ്റ്റ് ബേസിക് ഡിസ്പ്ലേ അഡാപ്റ്ററാണ്. അപ്പം നമ്മൾ ഇത് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഇൻ്റൽ HD ഗ്രാഫിക്സ് അത് വരും. അപ്പം അത് വരുമ്പോൾ നല്ല പവർ ആയിരിക്കും, അതെ അത് വരുമ്പോൾ പവർ ആയിരിക്കും. സോ ഇത്രേ ഉള്ളൂ, വളരെ സ്പീഡായിരിക്കും സാധനം, ലോക്കൽ ഡിസ്കൊക്കെ പവർ ആക്കി വെച്ചേക്കുക, പിന്നെ തൊടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ സംഭവം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം, ഈ ബൂട്ടബിൾ USB ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറിയാവുന്നവരെ കൊണ്ട് കൂടും. ശരി, ബെൽ ബട്ടൺ അമർത്തുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് പണുങ്കോ, ബെൽ ബട്ടൺ മേം ക്ലിക്കറോ.